നമസ്കാരം, ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുഎസ് 2+2 മന്ത്രിതല ചർച്ച സമാപിച്ചു. പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറുന്ന വ്യാവസായിക സുരക്ഷാ കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവച്ചു. രാജ്യത്തെ എല്ലാ ലോട്ടറികൾക്കും 28% നികുതി ഏർപ്പെടുത്താൻ GST കൌൺസിൽ തീരുമാനം. ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സംസ്ഥാന ധനമന്ത്രിമാരുമായി ചർച്ച നടത്തി. പൌരത്വ ഭേദഗതി നിയമം മൂലം ഒരു ഇന്ത്യൻ പൌരനും പൌരത്വം നഷ്ടപ്പെടില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി. കർണാടകയിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ചിലയിടങ്ങളിൽ ഇന്ന് നിരോധനാജ്ഞ. ദ്വിദിന സന്ദർശനത്തിനായി പോർച്ചുഗീസ് പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റ ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം ജനപ്രതിനിധിസഭ പാസാക്കി. ഡെമോക്രാറ്റുകളുടെ നടപടി ഏകപക്ഷീയമെന്ന് വൈറ്റ് ഹൌസ്. മികച്ച തീർത്ഥാടന കാലമാണ് ശബരിമലയിൽ ഇത്തവണയുള്ളതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി BS തിരുമേനിയെ നിയമിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള 2+2 മന്ത്രിതല ചർച്ച സമാപിച്ചു. പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറുന്ന വ്യാവസായിക സുരക്ഷാ കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവച്ചു. തന്ത്രപരവും സുരക്ഷ സംബന്ധിച്ചതുമായ നിരവധി വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചർച്ചയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ, പ്രതിരോധ സെക്രട്ടറി മാർക്ക് എക്സ്പർ എന്നിവരാണ് അമേരിക്കൻ സംഘത്തെ നയിച്ചത്. All of the relevant political participants in Afghanistan, the Afghan government, non-Afghan government leaders inside of Afghanistan, the Taliban, we were hopeful they will all conclude that the right answer is a significant reduction in violence leading to a ceasefire and യുഎസ് ഇന്ത്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് കൂടുതൽ മെച്ചപ്പെടുകയാണെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞു. സ്വതന്ത്രവും തടസ്സമില്ലാത്തതും സമാധാനപരവുമായ ഇന്തോ പസഫിക് മേഖലയെക്കുറിച്ച് ഇന്ത്യയ്ക്കും യുഎസിനും പൊതുവായ കാഴ്ചപ്പാടാണുള്ളതെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 2+2 ചർച്ച ഇന്ത്യയുടെയും യുഎസിന്റെയും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിശാലമായ അജണ്ടയെ പ്രതിഫലിപ്പിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. I appreciate very much the sentiments expressed by Secretary Pompeo on the 11th anniversary of the 26/11 Mumbai attack. ചർച്ച കൂടുതൽ സഹകരണത്തിന് വഴിയൊരുക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ലോട്ടറികളുടെ ചരക്കുസേവന നികുതി വർദ്ധിപ്പിക്കാൻ GST കൌൺസിൽ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ലോട്ടറികൾക്കും സ്വകാര്യ ലോട്ടറികൾക്കും 28% നികുതി ഈടാക്കാനാണ് തീരുമാനമെന്ന് കൌൺസിൽ യോഗത്തിനു ശേഷം റവന്യൂ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ അറിയിച്ചു. GST കൌൺസിൽ ഹസ് ഡിസൈഡഡ് ടു വേവ് ലേറ്റ് ഫീ ടു ഓൾ ടാക്സ് പേയേഴ്സ് ഹു ഹാഡ് നോട്ട് ഫയൽഡ് GSTR 1 ഫ്രം ജൂലൈ 2017 ടു നവംബർ 2019. ഇഫ് ഓൾ ദി റിട്ടേൺസ് ആർ ഫയൽഡ് ബൈ 10th of January 2020. 12% GST തുടരണമെന്നായിരുന്നു കൌൺസിലിൽ കേരളത്തിന്റെ ആവശ്യം. നേതതുമല്ലാത്തതുമായ ബാഗുകൾക്കുള്ള നികുതി 12% കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന 38th GST കൌൺസിൽ യോഗത്തിൽ ആദ്യമായി വോട്ടെടുപ്പിലൂടെയാണ് ലോട്ടറി നികുതി സംബന്ധിച്ച് തീരുമാനമെടുത്തത്. We went ahead with a decision to have a vote. So, it is not imposed by the council, it's not imposed by me as a chair, but it was on a request from one member. കൌൺസിലിന്റെ മുൻ യോഗങ്ങളിലെ തീരുമാനങ്ങളെല്ലാം ഐക്യകണ്ഠേനയാണ് എടുത്തിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് 20% അതിൽ കൂടുതലോ ഉടമസ്ഥാവകാശമുള്ള വ്യാവസായിക ധനകാര്യ അടിസ്ഥാന സൌകര്യമുള്ള ഭൂമിക്കുള്ള ദീർഘകാല പാട്ടത്തിന് നൽകേണ്ട മുൻകൂർ തുകയിൽ ഇളവ് നൽകാനും കൌൺസിൽ തീരുമാനിച്ചു. നിലവിൽ 50% കൂടുതൽ ഗവൺമെന്റിന് അവകാശമുള്ള ഭൂമിയിലാണ് ഇളവ് നൽകിയിട്ടുള്ളത്.
അടുത്ത മാസം ഇത് പ്രാബല്യത്തിൽ വരും. നികുതിദായകരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാന മേഖലാതല പ്രശ്നപരിഹാര സമിതികൾ രൂപീകരിക്കും. 2020 കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവരുന്ന വിവിധ നിയമങ്ങളുടെ ഭേദഗതിയും കൌൺസിൽ അംഗീകരിച്ചു. 2020 മാർച്ച് 1 മുതൽ ഏകീകരിച്ച GST നിരക്ക് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുമായി ചർച്ച നടത്തി. സമ്പദ് വ്യവസ്ഥ ശക്തമാക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ യോഗത്തിൽ വ്യക്തമാക്കി. ഇതിന് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ താൽപര്യമെന്നും അവർ പറഞ്ഞു. സംസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്ന് അവർ ഉറപ്പു നൽകി. വളർച്ച, നിക്ഷേപം, ധനനയം, വിഭവ സമാഹരണം എന്നീ കാര്യങ്ങളിൽ തങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ അവസരം നൽകിയതിനെ സംസ്ഥാനങ്ങൾ സ്വാഗതം ചെയ്തു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ പ്രതിഷേധത്തിനിടെ ഡൽഹി ജാമിയ മിലിയിലുണ്ടായ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് സമർപ്പിച്ച 2 പൊതു താൽപര്യ ഹർജികളിൽ വാദം കേൾക്കാമെന്ന് ഡൽഹി ഹൈക്കോടതി. ഡൽഹി ചീഫ് ജസ്റ്റിസ് DM പട്ടേൽ അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ ഇന്ന് പരിഗണിക്കും. ജാമിയ മിലിയിലുണ്ടായ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച ഹർജികൾ അതാത് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. നിർഭയ കേസിൽ വധശിക്ഷ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഡൽഹി കോടതി ഇന്ന് തന്നെ പരിഗണിച്ചേക്കും. നേരത്തെ ജനുവരി 24 മാറ്റിയ ഹർജിയാണ് ഇന്ന് തന്നെ പരിഗണിക്കാൻ കോടതി സമ്മതിച്ചത്. പ്രതികളിൽ ഒരാളായ പവൻ ഗുപ്തയാണ് ഇന്നലെ ഹർജി നൽകിയത്. മറ്റൊരു പ്രതിയായ അക്ഷയ് സിംഗ് ഠാക്കൂർ നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി ഇന്നലെ തള്ളിയിരുന്നു. പ്രതികളുടെ മരണ വാറന്റ് ഉടൻ പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് നിർഭയയുടെ അമ്മ നൽകിയ ഹർജി ജനുവരി 7 പരിഗണിക്കാൻ ഡൽഹി പാട്യാല ഹൌസ് കോടതി മാറ്റിയിരുന്നു. പൌരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് മൂലം ഒരു ഇന്ത്യൻ പൌരനും പൌരത്വം നഷ്ടപ്പെട്ടില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി. ന്യൂഡൽഹിയിൽ ന്യൂനപക്ഷ ദിനാചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുമരാഹ് കർണേ കി കോശിഷ് കർ റഹി ഹൈ ഉന്നേ ഹമേ പരാസ്ത് കർണാ ഹൈ ഉന്നേ ശിക്കസ് ദേനാ ഹൈ ഉന്നേ ഡിഫീറ്റ് ദേനാ ഹൈ ഔർ ഇസ് കാം കേ ലിയേ അൽപസംഖ്യക ആയോഗ് തോ കർ ഹി റഹാ ഹൈ സമാജ് കോ ഭി ഇസ് ബാത് കോ കർണാ ഹോഗാ. आंदोलन में जो बच्चे हैं, मैं नहीं कहता कि वो राष्ट्रद्रोही हैं, कोई राष्ट्रद्रोही काम कर रहे हैं, आंदोलन होता है. लेकिन उनको इश्यू नहीं पता है. अभी इश्यू बहुत से पूछते हैं क्यों कर रहे हो, कि हमें तो भगाने वाले हैं इसलिए हम कर रहे हैं. अरे भाई, कौन तुम्हें भगा देगा और क्यों भगा देगा? ऐसा नहीं है कि आपको जो है वो नागरिकता आपकी कोई खत्म कर सकता है. NRC में मैं कह रहा हूं. പൌരത്വം ഉറപ്പാക്കുകയാണ് നിയമം ഉദ്ദേശിക്കുന്നതെന്നും നഖ്വി പറഞ്ഞു. മതത്തിന്റെ പേരിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ ഭീതി ജനിപ്പിക്കാനുമാണ് ചിലർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബംഗളൂരിലും കർണാടകയുടെ മറ്റ് ഭാഗങ്ങളിലും സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് മുതൽ അടുത്ത 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ 6 മുതൽ ശനിയാഴ്ച അർദ്ധരാത്രി വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. When somebody else's well-being is affected. So we have taken this decision to ensure that normal Bangalore runs peacefully. മുൻകരുതൽ നടപടി എന്നോണമാണ് തീരുമാനമെന്ന് ബംഗളൂരു പോലീസ് കമ്മീഷണർ ഭാസ്കർ റാവു അറിയിച്ചു. അതിനിടെ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം തുടരുന്ന ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ പെടുന്ന 16 മെട്രോ സ്റ്റേഷനുകൾ DMRC അടച്ചു. പട്ടേൽ ചൌക്ക്, ലോക് കല്യാൺ മാർഗ്, ഉദ്യോഗ് ഭവൻ, ചാന്ദിനി ചൌക്ക്, പ്രഗതി മൈതാൻ, ലാൽഖില തുടങ്ങിയ പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകളും അടച്ചിട്ടുണ്ട്. ഈ സ്റ്റേഷനുകളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മെട്രോയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടാകില്ല. റെഡ് ഫോർട്ടിന്റെ സമീപ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതായും പോലീസ് അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പ്രതിഷേധ യോഗങ്ങൾ പാടില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ചിലയിടങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷികാഘോഷ പരിപാടികളുടെ 2nd സംഘാടക സമിതി യോഗം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ സന്ദർശനത്തിനെത്തുന്ന പോർച്ചുഗീസ് പ്രധാനമന്ത്രി ആന്റോണിയോ കോസ്റ്റയും യോഗത്തിൽ സംബന്ധിക്കും. മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് രാജ്യാന്തര തലത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സമിതി രൂപവൽക്കരിച്ചിട്ടുള്ളത്. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സമിതിയിൽ അംഗങ്ങളാണ്. ഐക്യരാഷ്ട്രസഭാ മുൻ സെക്രട്ടറിമാരായ കോഫി അന്നൻ, ബാൻ കിമൂൺ എന്നിവർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രങ്ങളിലെ 9 സമിതിയിൽ അംഗങ്ങളാണ്. ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് പ്രധാനമന്ത്രി ആന്റോണിയോ കോസ്റ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷികാഘോഷങ്ങളുടെ സംഘാടക കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. സംഘാടക സമിതി യോഗത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷത വഹിക്കും.
കഴിഞ്ഞ 3 മാസത്തിനിടെ ഇരു പ്രധാനമന്ത്രിമാരും തമ്മിലുള്ള 3-ാമത്തെ കൂടിക്കാഴ്ചയാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, പ്രതിരോധം, ഷിപ്പിംഗ്, സ്റ്റാർട്ടപ്പ്, സാംസ്കാരിക വിനിമയം തുടങ്ങിയ മേഖലകൾ സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വർഷത്തിൽ 100 ദിവസം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതിന് സശസ്ത്ര സീമാബെൽ സൈനികർക്ക് അവസരമൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സശസ്ത്ര സീമാബെല്ലിന്റെ 56-ാം സ്ഥാപക ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈനിക വിഭാഗങ്ങളുടെ പരേഡും നടന്നു. ജിസ് പ്രകാർ സേ കാം കിയാ ഹൈ ഉസ്കി ബുരി ബുരി പ്രശംസ ഭീ കർന്ന ചാത്താ ഹൂം. ആന്തരിക സുരക്ഷാ കി ചുനൌതിയോ ചുനൌതിയാ ദേശ് കെ സാമനെ ബഹുത് ബഡി ബഡ് ചർക്കർ ആയി മഗർ ഹമേശാ ഹമാരെ സീമാ സുരക്ഷാ ബലോ നെ ഇസ്കാ ഡട് കർ മുകാബ്ലാ കിയാ. ആപ് ഏക് സജഗ് പ്രഹരി കെ നാതെ അഹർനിശ് ദേശ് കി സീമാഓ കി സുരക്ഷാ കർതെ ഹൈ ഇസി കെ കാരണ. രാജ്യത്തെ 4 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നൈപുണ്യ പരിശീലനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. ഇതിനായി 436 കോടി രൂപ വകയിരുത്തിയതായി അദ്ദേഹം അറിയിച്ചു. നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനായി അടുത്ത 3 വർഷം കൊണ്ട് കൂടുതൽ പേർക്ക് പരിശീലനം നൽകും. The government of India along with NASSCOM is going to undertake a massive program of future skill prime. Basically designed to train 4 lakh people, professionals, students, academia, in higher digital skilling. My department, the METI and NASSCOM have been working together. The government of India proposes to release 436 crore. ഇന്നലെ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ സാധ്യതയും യുവാക്കളുടെ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ നൈപുണ്യ പരിശീലനത്തിന് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 5-ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിന്റെ വോട്ടെടുപ്പ് നാളെ. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. നാളെ നടക്കുന്ന 5-ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 16 മണ്ഡലങ്ങളിലെ സമ്മതിദായകർ വിധിയെഴുതും. വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കളടക്കമുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഝാർഖണ്ഡിൽ ആകെയുള്ള 81 നിയമസഭാ സീറ്റുകളിൽ 1-ാം ഘട്ടത്തിൽ 13, 2-ാം ഘട്ടത്തിൽ 20, 3-ാം ഘട്ടത്തിൽ 17, 4-ാം ഘട്ടത്തിൽ 15 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. തിങ്കളാഴ്ചയാണ് എല്ലാ ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ. നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ശ്രീലങ്കയിലേക്ക് പോകും. ഇന്ത്യ ശ്രീലങ്ക സമുദ്രമേഖലാ ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ് സന്ദർശനം. ശ്രീലങ്കൻ നാവികസേനാ കമാൻഡർ അഡ്മിറൽ ഡെസിൽവയുമായും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 22-ന് ശ്രീലങ്കൻ നാവിക അക്കാദമിയിൽ നടക്കുന്ന 60-ാമത് പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിംബോസിയത്തിലെ അംഗമാണ് ശ്രീലങ്ക. കോട്ടയം മരങ്ങാട്ടുപള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്ത സിബി എന്ന യുവാവിന്റെ മരണം സംബന്ധിച്ച കേസ് സിബിഐ അന്വേഷണത്തിന് വിടാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സിബിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് നിയോഗിച്ച ശ്രീവല്ലഭൻ കമ്മീഷന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് സിബിഐ അന്വേഷണത്തിന് ഗവൺമെന്റ് തീരുമാനമെടുത്തത്. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് ചട്ടങ്ങളിൽ പുതുതായി ഉൾപ്പെടുത്തിയ 14E എന്ന വ്യവസ്ഥയും അനുബന്ധ വിഷയങ്ങളും പഠിച്ച് ശുപാർശകൾ സമർപ്പിക്കാൻ ജസ്റ്റിസ് കെ ദിനേശിനെ ഏകാംഗ കമ്മീഷനായി നിയമിക്കും. പഴയ മലബാർ പ്രദേശത്തെ മണ്ണിലെയും അടിമണ്ണിലെയും ധാതുക്കളുടെ അവകാശം നഷ്ടപരിഹാരം നൽകാതെ സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കാൻ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുഴുവൻ സമയ കമ്മീഷണറായി നിയമിക്കുന്നതിന് പഞ്ചായത്ത് ഡയറക്ടർ BS തിരുമേനിയുടെ സേവനം ദേവസ്വം വകുപ്പിന് വിട്ടു നൽകാൻ തീരുമാനിച്ചു. ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞുവീണ് മരിച്ച MSV ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ CK ബിജുവിന്റെ ആശ്രിതർക്ക് ആശ്രിത നിയമനം നൽകും. 11-ാം ശമ്പള പരിഷ്കരണത്തിന്റെ പ്രവർത്തനത്തിന് 14 തസ്തികകൾ ധനകാര്യവകുപ്പിൽ സൃഷ്ടിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ സുധാകലയുടെ മകൾ ഹരിഷ്മയ്ക്ക് തുടർ ചികിത്സയ്ക്ക് 3.12 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ഇനി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ.
കേരള പോലീസ് ട്വിറ്ററിലും സജീവമാകുന്നു. പോലീസിന്റെ പ്രവർത്തനങ്ങൾ ട്വിറ്ററിലൂടെ മലയാളത്തിലും ലഭ്യമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. മലയാളത്തിൽ ട്വീറ്റ് ചെയ്യുന്നതിലൂടെ പോലീസിന്റെ നല്ല പ്രവൃത്തികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ജനങ്ങളുടെ പ്രതികരണം കൃത്യമായി അറിയുന്നതിനും സാധിക്കും. സമൂഹത്തെക്കുറിച്ച് കരുതലും ഉത്കണ്ഠയും ഒരുപോലെ പങ്കിട്ട സാഹിത്യകാരന്മാരാണ് ONV കുറുപ്പും ടി പത്മനാഭനുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള സർവകലാശാലയുടെ 2019 ONV പുരസ്കാരം ടി പത്മനാഭന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. സമകാലീന സംഭവങ്ങളെക്കുറിച്ച് സാഹിത്യരചനകൾ നടക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർവകലാശാല ക്യാമ്പസിലെ ONV സ്മൃതി മന്ദിരത്തിൽ ONV അർത്ഥകായ പ്രതിമയും മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. വർക്കല ശിവഗിരിയിൽ താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. വർക്കല ശിവഗിരി തീർത്ഥാടനം കണക്കിലെടുത്ത മൈസൂരു കൊച്ചുവേളി മൈസൂരു എക്സ്പ്രസ് ട്രെയിനുകൾക്കാണ് വർക്കല ശിവഗിരിയിൽ താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചത്. ട്രെയിനുകൾക്ക് December 30 മുതൽ 2020 January 1 വരെ 1 മിനിറ്റ് താൽക്കാലിക സ്റ്റോപ്പാണ് അനുവദിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമാധാന കമ്മീഷന്റെയും മനുഷ്യസുരക്ഷാ സമാധാന കമ്മീഷന്റെയും നേതൃത്വത്തിലുള്ള 5th സെമിനാറും പുരസ്കാര വിതരണവും തിരുവനന്തപുരത്ത് നടന്നു. മുൻമന്ത്രി വി സുരേന്ദ്രൻപിള്ള മുഖ്യാതിഥിയായിരുന്നു. കടുത്ത ശൈത്യത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ 12th വരെയുള്ള സ്കൂളുകൾ ഇന്നും നാളെയും അടച്ചിടാൻ തീരുമാനിച്ചു. ഈ 2 ദിവസങ്ങളിലും നടത്താനിരുന്ന പരീക്ഷകൾ പുനഃക്രമീകരിക്കാനും UP ഗവൺമെന്റ് നിർദ്ദേശിച്ചു. 12 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തർപ്രദേശിലെ നിലവിലെ താപനില. ലക്നൗ, ഖൊരക്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ 12 ഡിഗ്രി സെൽഷ്യസ് റെക്കോർഡ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. കവി വി മധുസൂദനൻ നായർക്കും എഴുത്തുകാരനും MP ശശി തരൂരിനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യത്തിനാണ് വി മധുസൂദനൻ നായർക്ക് പുരസ്കാരം. ഇംഗ്ലീഷ് വിഭാഗത്തിൽ ആൻ ഇറ ഓഫ് ഡാർക്നെസ് എന്ന നോൺ ഫിക്ഷൻ പുസ്തകത്തിനാണ് ശശി തരൂർ MP പുരസ്കാരത്തിന് അർഹനായത്. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡൽഹിയിൽ നടക്കുന്ന സാഹിത്യ അക്കാദമി അക്ഷരോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങിൽ വെച്ച് February 25 പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 23 ഭാഷകളിലെ പുരസ്കാരമാണ് സാഹിത്യ അക്കാദമി പ്രഖ്യാപിച്ചത്. ഹിന്ദിയിൽ നന്ദകിഷോർ രചിച്ച ചിൽത്തെ ഹുവേ അപ്പനേക്കോ എന്ന കവിതാ സമാഹാരവും തമിഴിൽ ഖോധർമ്മന്റെ സൂൾ എന്ന നോവലും അവാർഡിന് അർഹമായി. ഗുജറാത്തിൽ രത്തിദാൽ ബോറിസാഗർ എഴുതിയ ഉപന്യാസ സമാഹാരമായ മേജോമ രേവവും സാഹിത്യകൃതിയിൽ പൊന്ന മധുസൂദനന്റെ പ്രജ്ഞാചുഷുവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതികളിൽ ഉൾപ്പെടുന്നു. പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ആട്ടി ഓടിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് ഇന്ത്യയിൽ അഭയം നൽകിയത് എന്നതൊഴിച്ചാൽ മറ്റെന്ത് ഭേദഗതിയാണ് പൌരത്വ ഭേദഗതി നിയമത്തിൽ വരുത്തിയിട്ടുള്ളതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. പൌരത്വ ഭേദഗതി നിയമത്തിൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ആട്ടിയോടിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് പിന്നെ ഇവിടെ അഭയം നൽകണമെന്നതൊഴിച്ചാൽ പൌരത്വ നിയമത്തിൽ എന്ത് ഭേദഗതിയാണ് ഇന്ത്യ ഗവൺമെന്റ് വരുത്തിയത്? പൌരത്വം ഇന്ത്യൻ പൗരനായി പുതുതായി ഒരാൾക്ക് അപേക്ഷിക്കാൻ നൽകുന്ന അപേക്ഷാ ഫോറത്തിലോ ഹാജരാക്കേണ്ട രേഖകളിലോ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആയിരക്കണക്കിന് പാകിസ്ഥാനി ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നിയമപരമായി പൗരത്വം കൊടുത്തിട്ടുണ്ട്. BJP സംഘടിപ്പിച്ച പൌരത്വ ഭേദഗതി ആക്ടുമായി ബന്ധപ്പെട്ട ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൌരത്വ നിയമത്തിനെതിരെ കേരളത്തിൽ മതപരമായ ധ്രുവീകരണം ചില കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. വൈദ്യുതി ലാഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മുൻതൂക്കം നൽകണമെന്ന് മന്ത്രി MM മണി. തിരുവനന്തപുരത്ത് ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 25 വർഷം മുമ്പ് ഊർജത്തിന്റെ ഉപയോഗം നമുക്ക് എത്രയായിരുന്നു എന്നതും ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ അത് എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്നതും വിലയിരുത്തിയാൽ ഇതിന്റെ ആവശ്യം ഓരോ വർഷം ചെല്ലും തോറും ഇത് വർദ്ധിച്ചു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് ഊർജം കൂടുതൽ കൂടുതൽ ഉത്പാദിപ്പിക്കുകയും ഊർജത്തിന്റെ ഉപയോഗം പരമാവധി കുറച്ച് നടത്തുകയും ചെയ്യുക എന്ന ബാധ്യതയുണ്ട്. വൈദ്യുതി ഉൽപാദനത്തിനായുള്ള ചെലവ് കുറയ്ക്കാൻ ഇത് ഉപകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മേയർ കെ ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ലൈംഗിക അതിക്രമം ഉന്മൂലനം ചെയ്യുന്നതിന് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മന്ത്രി KK ശൈലജ. ഭാരത് ഭവന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംഗീത നിശയായ എർത്ത് ടു ഹാർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരു നല്ല ശാസ്ത്രബോധമുള്ള മനുഷ്യ സമൂഹമായി വളർന്നു വരാൻ നല്ല പാടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പെൺകുട്ടികൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ എതിരായിട്ടുള്ള അതിക്രമം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ
ഏതെങ്കിലും ഒരു കേസിലെ പ്രതിയെ ശിക്ഷിച്ചതുകൊണ്ട് മാത്രം അത് നടക്കില്ല. അതിന് പകരം വിവിധ കോണുകളിൽ നിന്നുള്ള പ്രവർത്തനം ആസൂത്രണം ചെയ്ത് എല്ലാ തരത്തിലുള്ള അഹങ്കാരങ്ങളെയും നമുക്ക് അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് സമൂഹം അസ്വസ്ഥതകൾ നിറഞ്ഞതായി മാറിയിരിക്കുന്നതായി മന്ത്രി അഭിപ്രായപ്പെട്ടു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഏഷ്യൻ സർവകലാശാല വനിതാ ഗായക സംഘത്തിലെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള 40 വിദ്യാർത്ഥികളാണ് സംഗീത നിശ സംഘടിപ്പിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. 3 വർഷക്കാലത്തിനുള്ളിൽ 52,000 പരം സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ 52,000 പരം സംരംഭങ്ങളിലൂടെ ഏതാണ്ട് ഒരു 4,500 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. 185,000 പരം ആളുകൾക്ക് ഇവിടെ കൃത്യമായി പറഞ്ഞാൽ 85,214 പേർക്ക് കേരളത്തിൽ ജോലി ലഭിക്കുകയും ചെയ്തു. വിവിധ മാധ്യമങ്ങളിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരുമായി തിരുവനന്തപുരത്ത് സംവദിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് സർക്കാർ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ 52,137 MSME യൂണിറ്റുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തതായി മന്ത്രി പറഞ്ഞു. മാനവ സംസ്കാരത്തിന്റെ ഉറവിടമാണ് നദികളെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. തിരുവനന്തപുരത്ത് നദീപരിപാലനത്തിന് ജൈവമാർഗ്ഗങ്ങൾ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവ സംസ്കാരത്തിന്റെ ഉറവിടങ്ങളാണ് നദികൾ. എന്നാൽ അതിന്റെ ഒരു ബഹുമാനവും ആദരവും വലിയൊരു വിഭാഗം മനുഷ്യർ നദിയോട് കാണിക്കാറില്ല എന്ന വസ്തുതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നദികളും നദികളിലെ ഒഴുക്കുമില്ലാതെ പോയാൽ ആ ജലസ്രോതസ് പൂർണ്ണമായ അർത്ഥത്തിൽ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായാൽ, ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നദികളോടുള്ള ആദരവും ബഹുമാനവും മനുഷ്യർ ഇന്ന് കാണിക്കുന്നില്ല. നദികളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. പ്രകൃതി വിഭവങ്ങൾ വരും തലമുറയ്ക്കായി കരുതി വയ്ക്കണമെന്നും മന്ത്രി പറഞ്ഞു. സമീപ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച തീർത്ഥാടന കാലമാണ് ശബരിമലയിൽ ഇത്തവണയുള്ളതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പമ്പയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്രാവശ്യത്തിലെ ഉത്സവകാലം വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ജീവനക്കാരെയും ഭക്തർക്കുള്ള സൌകര്യങ്ങൾ, വിവിധ വകുപ്പുകളുടെ ഏകോപനം തുടങ്ങിയവയെല്ലാം ഈ മണ്ഡലകാലത്തെ മികവുറ്റതാക്കി. വലിയ തീർത്ഥാടന പ്രവാഹം തന്നെ ഇത്തവണയുണ്ടായി. വരുമാനവും വർദ്ധിച്ചു. മണ്ഡലപൂജ, മകരവിളക്ക് എന്നിവയും സുഗമമായി നടത്താൻ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 29 ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 60 പതിപ്പാണ് ഇത്. ദൂരദർശന്റെ എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യും. പരിഭാഷ പ്രാദേശിക ഭാഷകളിലും ഉണ്ടാകും. പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതിനായി പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV.in എന്ന ഓപ്പൺ ഫോറത്തിലൂടെയും നമോ ആപ്പിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസസ് 119 ഉയർന്ന് 41,678. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റിയും 32 നേട്ടത്തിൽ 12,254. വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 28,360 രൂപയും ഗ്രാമിന് 3,545 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലേക്ക് തുടർച്ചയായ 2 തവണയും തെരഞ്ഞെടുക്കപ്പെട്ട ബോറിസ് ജോൺസനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരും കാലങ്ങളിൽ ഇന്ത്യയും ബ്രിട്ടനും ഉപരിഷ്കരണം ശക്തമാക്കുന്ന ബോറിസ് ജോൺസന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു. ബോറിസ് ജോൺസനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനായി ക്ഷണിച്ചു. പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചതായി ബ്രിട്ടനും വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ യുഎസ് കോൺഗ്രസ് ഇംപീച്ച് ചെയ്തു. ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം ജനപ്രതിനിധി സഭ പാസാക്കി. On this vote, the yeas are 229, the nays are 198.
present is 1. Article 2 is adopted. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന്റെ ആദ്യ ഭാഗം 197 230 വോട്ടിനും രണ്ടാം ഭാഗം 198 229 വോട്ടിനുമാണ് പാസായത്. അധികാര ദുർവിനിയോഗം, US കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ തീരുമാനിച്ചത്. പ്രമേയം ഇനി US പാർലമെന്റിന്റെ ഉപരിസഭയായ സെനറ്റിന്റെ പരിഗണനയ്ക്കെത്തും. എന്നാൽ സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് മുൻതൂക്കം. അതിനാൽ ട്രംപിന് ഭരണത്തിൽ തുടരാൻ ആകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സെനറ്റ് വോട്ടെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ ട്രംപിന് വൈറ്റ് ഹൌസ് വിടേണ്ടി വരും. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തനായ എതിരാളിയാകാൻ സാധ്യതയുള്ള ഡെമോക്രാറ്റിക് നേതാവും മുൻ വൈസ് പ്രസിഡന്റുമായ ജോ ബൈഡനെതിരെ അന്വേഷണം നടത്താൻ ഉക്രൈൻ പ്രസിഡന്റിനുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന ഡെമോക്രാറ്റുകളുടെ ആരോപണമാണ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് നീങ്ങിയത്. എന്നാൽ ഡെമോക്രാറ്റുകളുടെ നടപടി ഏകപക്ഷീയമാണെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. അമേരിക്കൻ പ്രതിനിധിസഭ ഇംപീച്ച് ചെയ്യുന്ന മൂന്നാമത്തെ പ്രസിഡന്റാണ് ട്രംപ്. യുഎസിന്റെ 17th പ്രസിഡന്റായിരുന്ന ആൻഡ്രൂ ജോൺസണും 42th പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റനുമാണ് ഇതിനു മുൻപ് ഇംപീച്ച്മെന്റിന് വിധേയരായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. കായിക വാർത്തകൾ. അണ്ടർ 17 ത്രിരാഷ്ട്ര വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് സ്വീഡനെ നേരിടും. മുംബൈയിൽ വൈകുന്നേരം 5:30 മത്സരം. റൌണ്ട് റോബിനിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് തായ്ലന്റിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ഇന്ത്യയ്ക്ക് വിജയപ്രതീക്ഷയുണ്ടെന്ന് കോച്ച് തോമസ് ടെർണബി പ്രതികരിച്ചു. ഇന്ത്യ യുഎസ് 2+2 മന്ത്രിതല ചർച്ച സമാപിച്ചു. പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറുന്ന വ്യാവസായിക സുരക്ഷാ കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവച്ചു. രാജ്യത്തെ എല്ലാ ലോട്ടറികൾക്കും 28% നികുതി ഏർപ്പെടുത്താൻ GST കൌൺസിൽ തീരുമാനം. ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സംസ്ഥാന ധനമന്ത്രിമാരുമായി ചർച്ച നടത്തി. പൌരത്വ ഭേദഗതി നിയമം മൂലം ഒരു ഇന്ത്യൻ പൌരനും പൌരത്വം നഷ്ടപ്പെടില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി. കർണാടകയിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ചിലയിടങ്ങളിൽ ഇന്ന് നിരോധനാജ്ഞ. ദ്വിദിന സന്ദർശനത്തിനായി പോർച്ചുഗീസ് പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റ ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം ജനപ്രതിനിധിസഭ പാസാക്കി. ഡെമോക്രാറ്റുകളുടെ നടപടി ഏകപക്ഷീയമെന്ന് വൈറ്റ് ഹൌസ്. മികച്ച തീർത്ഥാടന കാലമാണ് ശബരിമലയിൽ ഇത്തവണയുള്ളതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി BS തിരുമേനിയെ നിയമിച്ചു. ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പ്രധാന വാർത്തകൾ ഇനി 1:55. നമസ്കാരം.